വൈകുന്നേരക്കാണെങ്കിൽ കിട്ടിലും കുറേ സ്നാക്സുകൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം വെജിറ്റബിളുണ്ട്. വെള്ളത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ, കോഴിക്കാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാവരും മുസ്ലിംസ് ആവണമെങ്കിൽ പൊന്നണിക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പോത്തിനാണ്ട് അപ്പോഴും ഓർമ്മ വന്നാൽ നമ്മൾ മലപ്പുറം ഏരിയ ഉള്ളവർക്കും കൺസെപ്റ്റാണ്. വെള്ളിയാഴ്ച പോത്തില്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ആവില്ല എന്നറിയും. വടച്ചമ്പുരാനാ പണി പാളിയാ. അവിടെ ഒരു നാല് സെറ്റ് അമ്പുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡേ. ദിസ് ഇസ് കെവി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിലത്തെ കാഴ്ചകൾ നമ്മൾ ഇഷ്ടം പോലെ കാണാണ്ട് പൊന്നാനിയിൽ. അത് നമ്മളെ കട്ട ചങ്കായിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജുനൈദ് ബിയത്തിലാണ് പൊന്നാനിയിലെ. അപ്പോൾ അവൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നാനിക്ക് പോയത്. പൊന്നാനിക്ക് ഇഷ്ടം കവർ ചെയ്യാന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ വിത്ത് സൈക്കിൾ എന്നുള്ളൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് പൊന്നാനിക്കാണ് പോകുന്നത്. പൊന്നാനിയിലത്തെ കാഴ്ചകൾ എല്ലാം കൂടി നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു എപ്പിസോഡിൽ പൊന്നാനിത്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈക്കിൾ ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ, പൊന്നാനിക്കൊന്നും അധികൃതർക്ക് വരാൻ പറ്റുന്നുണ്ടോ? പൊന്നാനി ഡേഞ്ചർ ഏരിയ എന്നുള്ളതാണ് ആളെ എല്ലാവരും മനസ്സിലുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റുകയും ചെയ്യണം. പൊന്നാനിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. പൊന്നാനിത്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പൊന്നാനി ജസ്റ്റ് ഒന്ന് കുറച്ച് സഞ്ചരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും പൊന്നാനിത്തെ ആൾക്കാരുടെ സ്നേഹം. വേറെ എവിടെ പോയാലും നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ പൊന്നാനിത്തെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കിടക്കുന്നുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്തോളി. ഇനി വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ എന്തായാലും പൊന്നാനിത്തെ കാഴ്ചകളിലേക്ക് ബൈ. ഇപ്പോൾ നമ്മൾ കുണ്ടടവ് ജംഗ്ഷൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ഗുരുവായൂർ പൊന്നാനി റോട്ടാണത്. നമ്മളൊപ്പുള്ളത് ഇന്ന് ജുനൈദാണ് കേട്ടോ പൊന്നാനിയുള്ള. ഇത് വിജയമാതാ കോൺവെൻറ്റ്, അവിടെ സ്കൂളും പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് വിജയമാതാ. ഞാനിവിടെ ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചൈതന്യ കോളേജ് എന്നൊരു കോളേജ് ഉണ്ടായിരുന്നു. ഇതിലായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ആ കോളേജൊന്നുമില്ല, ഇപ്പോൾ വേറെ എടുക്കും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ കാലത്തന്നെയായ കാരണം പൊന്നാനിൽ വലിയൊരു തിരക്കൊന്നുമില്ല. മൊബൈൽ സ്റ്റാൻഡും അങ്ങനത്തെ കാരണേ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട്. പിന്നെ ഗിംബിൽ വെച്ചിട്ട് ബൈക്ക് ഈ സൈക്കിളിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഷേക്കിംഗ് കുറക്കാൻ വേണ്ടിയിട്ട്. വടച്ചമ്പുരാനാ പണി പാളിയാ. അവിടെ ഒരു നാല് സെറ്റ് അമ്പുണ്ട്. ആ അമ്പിൻ്റെ അവിടുന്ന് എയർപോർട്ട് വീട്. എന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഏവി ഹൈസ്കൂളിട്ടാ പൊന്നാനിയിലത്തെ. പൊന്നാനിയിലത്തെ ഒരു മെയിൻ സ്കൂളാണ്. ഇവിടെ ഫ്ലഡൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ മാറ്റാൻ ഒന്നിലേക്ക് എല്ലായിടത്തും മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ചൂസ് ചെയ്യുന്ന സ്കൂളാണ്. അടുത്ത സെറ്റ് ഹമ്പുണ്ട്. ഇനി വീഴാൻ വയ്യ, ഞാൻ മൊബൈൽ നോക്കിക്കും. പൊന്നാനി ഇതിൻ്റെ മെയിൻ സ്ഥലമാണല്ലോ. ഇപ്പോൾ ശരിക്കും ബോട്ടിംഗ് ഒന്നും ഇല്ല തോന്നുന്നു കേട്ടോ, അറിയില്ല കറക്റ്റ്. നമുക്ക് ഹാർബറിൽ പോയോ അതാ എങ്ങനെയെന്നുള്ളത്. ഹാർബറിൽ ബോട്ടിങ് ബോട്ട് മീൻ പിടിച്ചിട്ട് വരുന്നുണ്ടോന്നുള്ളതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൻ്റെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്, മീൻകൊട്ടൊക്കെ ഇട്ടിട്ടുള്ള. ആപ്പം മുതലാണ്ട് വലിയ വണ്ടികളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് അത്യാവശ്യം മീനുകൾ എല്ലായിടത്തും കയറ്റി പോകുന്നുണ്ട്. കാലത്തന്നെ ആയ കാരണം കടകളൊന്നും തുറന്ന് വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പോകുന്ന ഏകദേശം 7 മണിക്കാണ്. 9 മണിയാവുമല്ലോ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും. പിന്നെ നല്ല തിരക്കാവും ഇവിടെ. പിന്നെ നമുക്ക് ഒറ്റ കയറ്റി ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഇത് ചന്തപ്പടി റോഡിൽ ചെറിയ പാച്ചുകളൊക്കെ ശരിക്ക് വീഡിയോയിലും കറിയുണ്ടാവും അല്ലേ.
ഷേക്ക് വരുമ്പോഴേ मेन ग्रूप अक्बर ट्रावल्स वी ना चेरप मुदल अक्बर ट्रावल्स बस अब पोन्नानिक्कर अत्र मोशम मेन वाणिज्य केंद्र वो ऐसी बिल्डिंग पाल कु बिल्डिंग का पड़ा പൊളിച്ചിട്ട് ബിൽഡിംഗുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ചില ബിൽഡിംഗുകൾ ഇപ്പോഴും പൊളിക്കാതെ കിടക്കുകയാണ് വൈകുന്നേരം ആണെങ്കിൽ കിടിലം കുറേ സ്നാക്സുകൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇവിടുത്തെ പാലം എന്തായാലും ഇവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം അതാവും നല്ലേ ആ പാലത്തു നിന്നുള്ള രണ്ട് സൈഡിലുള്ള വ്യൂ ആണ് പൊന്നാനി അങ്ങാടിപ്പാലം എന്ന് പറയും ഇത് കനോലി കനാലാണ് അപ്പോൾ അതിൻ്റെ കുറുകെ കിട്ടിയിട്ടുള്ള പഴയ കാലത്തുള്ളൊരു പാലമാണ് ഇത് നടപ്പാതെ കുറേ മുന്നുള്ളതാണ് നമ്മുടെ വഞ്ചികളൊക്കെ അങ്ങനെ കാണാൻ പറ്റും ഭൂമി തരാം വേസ്റ്റുകളൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട് അല്ലേ അത്യാവശ്യം വേസ്റ്റുകളുണ്ട് വെള്ളത്തിൽ കാണിച്ചിട്ടുണ്ടല്ലേ കോഴിക്കാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മൊത്തം വേസ്റ്റുകൾ വന്ന് കിടക്കുന്നുണ്ടാവും പിന്നെ ആൾക്കാർ രാത്രിയൊക്കെ പോകുമ്പോൾ ചാക്കിൽ കുടന്നിടുക നമുക്ക് കുറേ കലാവിരുതകളുണ്ടല്ലോ ഇതൊക്കെ നമ്മളെ പഴയ കാലത്തുള്ള ബിൽഡിങ്ങാണ് തോന്നുന്നത് കേട്ടോ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കയറുക ചെയ്ത് അവിടെ സൈക്കിൾ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങളെന്തായാലും ഈ കനോലി കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴിയുണ്ട് അതിലേക്ക് ഒന്ന് ഇറങ്ങി ഇങ്ങനെ ഇഷ്ടം പോയി നോക്കാം പിന്നെ കേട്ടോ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ സത്യം പറയട്ടോ സംഭവം പൊന്നാനി അടുത്തൊന്നും കണ്ടിട്ട് കാര്യമില്ല എന്നിട്ട് ഉള്ളിലേക്കൊന്നും അധികം ഇറങ്ങിയിട്ടില്ല वलिए പൊന്നാനി ഫേമസ് ആണ് പൊന്നാനി നല്ല കേരളത്തിലെ തന്നെ ഫേമസ് ആണ് അവിടുക്കുള്ള വഴിയാണ് ഇത് എന്താ സംഭവം മനസ്സിലായോ നമ്മൾ മുസ്ലിം ഭാഗത്തേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ച് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുളത്തിന് സൈഡിൽ പോവാ നമ്മുടെ ഈ പള്ളിക്ക് മൂന്ന് എൻട്രി ആണുള്ളത് മെയിൻ എൻട്രി ആണത് പിന്നെ ഒന്ന് നമ്മൾ നേരത്തെ കണ്ടത് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കൂടെ ഉള്ളൊരു റോഡാണ് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഗേറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് കൊളോ
അടിപൊളിയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ മൗനത്തുൽ ഇസ്ലാം മുസ്ലിം മതത്തിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാ മതത്തിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും മുസ്ലിംസ് ആണെങ്കിൽ ഒന്നണിക്ക് വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം അങ്ങനൊന്നും ഇല്ല തോന്നുന്നു. എല്ലാ സ്ഥലത്തും ക്ലാസ് കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. പണ്ട് കാലത്തൊക്കെ പൊന്നണിക്ക് വരണം എന്ന് പറയും. ഇതൊക്കെ പഴയകാലത്തുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ചെറിയ വഴികളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പഴയ തറവാടുകളൊക്കെ ആവും. ഇപ്പോൾ നമ്മൾ കണ്ണൂരൊക്കെ കണ്ടിട്ടില്ലേ, കണ്ണൂർ കാലിക്കറ്റൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഏരിയയാണ് പൊന്നാനി. പോത്തിനാണ്ട് അപ്പോഴും ഓർമ്മ വന്നാൽ നമ്മൾ മലപ്പുറം ഏരിയ ഉള്ളവർക്കും കൺസെപ്റ്റാണ്. വെള്ളിയാഴ്ച പോത്തില്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ആവില്ല എന്നറിയും. ഇവിടുത്തെ ഒരു അങ്ങാടി തന്നെ എന്താ ഉള്ളിൽ കൂടെ കവർ ചെയ്തെന്ന് മാത്രം. ചെറിയ കുറേ ഷോപ്പുകളുണ്ടാവും.